നമസ്കാരം. വളരെ വിചിത്രമായ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടുന്നു. ഷാജൻ സാർ ഇതേക്കുറിച്ച് പ്രതികരിക്കണം എന്ന് പറഞ്ഞ് അട്ടപ്പാടിയിൽ നിന്നും ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ് ആ വീഡിയോ. ആദ്യം കാണുക. ഇടുക്കി ജില്ലയിലെ ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയ ഷാജി എറണാകുളം ജില്ലക്കാരനാണ്. ദീർഘകാലമായി അദ്ദേഹം ഇടുക്കിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം പൂപ്പാറ ടൗണിൽ കഴിഞ്ഞ ദിവസം നടന്ന മാരിയമ്മൻ ഉത്സവത്തിൻ്റെ ഭാഗമായി നടത്തിയ ഒരു ഡാൻസാണിത്. ഈ ഡാൻസിനെ രണ്ടു തരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. ഒന്ന്, ഒരു ഓഫീസർ യൂണിഫോമിലായിട്ടും തൻ്റെ ഡ്യൂട്ടിയിലായിട്ടും ഭക്തിപരവശനായി നാട്ടുകാർക്കൊപ്പം ചേർന്ന് ആഘോഷത്തിൽ പങ്കെടുത്തത്, നൃത്തം ചെയ്തത് അഭിനന്ദനാർഹമാണ് എന്ന് പറയുന്നവർ. മറുഭാഗത്ത് അദ്ദേഹത്തിന് കിളി പോയി, എന്തോ സംഭവിച്ചിരിക്കുന്നു, അദ്ദേഹം അരുതാത്തത് ചെയ്തു എന്ന് പറയുന്നവർ. ആ പറയുന്ന വാദത്തിന് പല വാദങ്ങളുണ്ട്. ഒന്ന്, ഔദ്യോഗിക ഡ്യൂട്ടിക്കിടെ യൂണിഫോമിൽ ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ പെരുമാറാമോ എന്നതാണ്. രണ്ട്, അദ്ദേഹം സ്ഥലകാല ബോധത്തോടെയാണോ ഇത് ചെയ്തത് എന്നതാണ്. ഔദ്യോഗിക ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഓഫീസർ നാട്ടുകാരോടൊപ്പം ഒരു ആഘോഷത്തിൽ പങ്കുചേരുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. കാരണം നാട്ടുകാരുടെ പ്രതിനിധികളാണ്, നാട്ടുകാർക്ക് സന്തോഷവും സമാധാനവും നൽകേണ്ട ആളാണ് പോലീസ്. നാട്ടുകാർ ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിനൊപ്പം പോലീസിന് ചേരാം. ലോകത്തെല്ലായിടത്തും കോഴിക്കോടോ മറ്റൊരു ട്രാഫിക് വാർഡൻ, അദ്ദേഹം നൃത്തം ചെയ്തുകൊണ്ട് ട്രാഫിക് നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ശ്രദ്ധേയമായി ചുവടുവയ്പുള്ളവരുടെ അദ്ദേഹം ട്രാഫിക് നിയന്ത്രിക്കുന്നത് വൈറലായിരുന്നു. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും വാർത്തയാക്കി. അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെയും നാട്ടുകാരുടെ ഭാഗമാകാൻ പോലീസ് ഔദ്യോഗിക ഡ്യൂട്ടിക്കിടയിൽ ശ്രമിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇവിടെ ഒരു ഉത്സവം നടക്കുമ്പോൾ ഒരു പോലീസിനെ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത് അവരുടെ ആ ഉത്സവം നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാനാണ്. അത് അലമ്പുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം, അത് ഭംഗിയായി പോകണം, അതിൻ്റെ ഭാഗമായി ചേരുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചില സംശയങ്ങളുണ്ടാവും. ഒന്നദ്ദേഹം സ്ഥിരബുദ്ധിയോടെയാണോ ഇത് ചെയ്യുന്നത് എന്ന സംശയമാണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ മാരിയമ്മൻ കോവിലിൻ്റെ മുൻഭാഗത്ത് ആർക്കും പ്രവേശനമില്ലാത്ത വിധത്തിൽ വേലികൾ കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. ഭക്തജനങ്ങൾ ആയിരക്കണക്കിനുണ്ട്, അവരെല്ലാം വേലിക്ക് പുറത്താണ്. വേലിക്കകത്ത് കളം വരച്ചിരിക്കുന്നു, പിന്നെ നമ്മൾ കാണുന്നത് വിഗ്രഹങ്ങളും മറ്റുമാണ്. അവിടേക്ക് ആർക്കും പ്രവേശനമില്ലാതിരിക്കുന്നിടത്ത് അദ്ദേഹം പ്രവേശിച്ചു. അവിടെ പ്രവേശനമുള്ളത് പൂജ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വെളിപാടിനോ ഒക്കെ മാത്രമാകും. അങ്ങനെയാണ് അദ്ദേഹം പ്രവേശിച്ചതെങ്കിൽ അത് ഗുരുതരമായ വിഷയം തന്നെയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നമ്മൾ നോക്കുക, ചലനങ്ങൾ നമ്മൾ നോക്കുക, അദ്ദേഹം മദ്യലഹരിയിലാണ് എന്ന് നമുക്ക് സംശയമുണ്ടാവും. അദ്ദേഹം മദ്യലഹരിയിലാണെങ്കിൽ അതീവ ഗുരുതരമായ വിഷയമാണ്. ഒന്ന്, ലഹരിയിൽ ഡ്യൂട്ടിക്ക് പോയി എന്നത് ഗുരുതരമായ വിഷയം. രണ്ട്, ലഹരിയിൽ ഒരു ആരാധനാലയത്തിന് മുൻപിൽ ചെന്ന് കോഷ്ടി കാണിച്ചു എന്ന അതീവ ഗുരുതരമായ വിഷയം. ഇത് ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ്. ഈ കാഴ്ചയിൽ നമുക്ക് തോന്നുന്നത് അദ്ദേഹം ലഹരിക്കടിമപ്പെട്ട് പാട്ട് കേട്ടപ്പോൾ ഉത്സവത്തിൻ്റെ ഭാഗമായി മാറിയതാണെന്നാണ്. അതേസമയം അദ്ദേഹം നാട്ടുകാരുടെ സ്പിരിറ്റിനൊപ്പം ചേർന്നതാണെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നൃത്തം ചെയ്യാൻ കുറെ നാട്ടുകാരുണ്ടാവണം. ഒരു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഗാനമേള നടക്കുമ്പോൾ വലിയ തോതിൽ ആഘോഷങ്ങളുണ്ടാവും, നാട്ടുകാർ നൃത്തം ചെയ്യും. എൻ്റെ നാട്ടിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാന ഉത്സവം. 14 വർഷമായി ഞങ്ങളുടെ ശ്രീധർമ്മ ക്ഷേത്രം തുടക്കം കുറിച്ചിട്ട് ഇതിൽ 3 വർഷം ഞങ്ങൾക്ക് ആഘോഷമായി ഉത്സവം ഉണ്ടായിരുന്നില്ല. ഉത്സവം ഉണ്ടായിരുന്നു, കോവിഡ് വന്നിട്ട് 2020, 2021, 2022 3 വർഷങ്ങളിൽ ഉത്സവം ഉണ്ടായിരുന്നില്ല. ബാക്കി 11 വർഷവും ഈ വർഷവും അടക്കം പ്രധാന ഉത്സവ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഗാനമേളയാണ്. ആ ഗാനമേള സ്പോൺസർ ചെയ്യുന്നത് ഞാനാണ്. എവിടെയാണെങ്കിലും ഞാൻ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഈ വർഷം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു എനിക്ക് വ്യാഴാഴ്ച, അതായത് ഇന്ന് 3-4 ദിവസം നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് കുറെ അധികം ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പോയില്ല. എനിക്ക് വലിയ സങ്കടവും നിരാശയും ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സന്ദേശം ആൾക്കൂട്ടത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യും. ഏതാണ്ട് 10,000-ത്തോളം ആളുകളാണ് അവിടെ പങ്കെടുത്തത്. അവിടുത്തെ ചില ദൃശ്യങ്ങളാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കും. അവിടെയും എത്തിയിരുന്നു പോലീസ്. വെച്ചുത്ര പോലീസ് സ്റ്റേഷനിൽ നിന്നും, എരുമേലി പോലീസ് സ്റ്റേഷനിൽ, പെരിനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തിയിരുന്നു. കാരണം ദീർഘകാലത്തിന് ശേഷം നടക്കുന്ന ഗാനമേളയാണ്, അലമ്പുണ്ടാവാൻ ഇടയുണ്ട് എന്ന് ആളുകൾക്ക് തോന്നി. അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊപ്പം പോലീസ് ചേർന്നാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല, അത് പോലീസിൻ്റെ ജോലിയാണ്. ഇവിടെ ഈ പോലീസുകാരൻ ഒറ്റയ്ക്കാണ് നൃത്തം ചെയ്യുന്നത്, അവിടെ ആരും നൃത്തം ചെയ്യുന്നില്ല. അതൊരു ഗാനമേളയല്ല, ഒരു ഭക്തി നിർഭരമായ ചടങ്ങാണ്. അതുകൊണ്ടാണ് ഇത് മദ്യലഹരിക്ക് അടിപ്പെട്ട് ഈ പോലീസുകാരൻ ചെയ്തു കൂട്ടിയ വൃത്തികേടാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പോലീസുകാരനെ നാട്ടുകാർ പ്രോത്സാഹിപ്പിക്കുകയല്ല, കൈക്കുഞ്ഞുമായി ഒരാൾ അടക്കമുള്ളവർ
അകത്തേക്ക് കയറി അയാളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് നാട്ടുകാർ സ്വീകരിച്ചെങ്കിൽ അവർ ആ പണി ചെയ്യുമായിരുന്നില്ല. ഈ പോലീസുകാരനെ കുറിച്ച് അന്വേഷിച്ചു, നാട്ടുകാർക്ക് വലിയ മതിപ്പുള്ള ജനകീയന പോലീസുകാരനൊക്കെയാണ്. പക്ഷേ ഇക്കാട്ടിയിരിക്കുന്ന മഹാവൃത്തികേടാണ്. അദ്ദേഹത്തിന്റെ മേൽ അച്ചടക്ക നടപടി എടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം പോലീസുകാർ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാട്ടണം. അവർ നാട്ടുകാർക്ക് സംരക്ഷണവും തണലുമാണ് ഒരുക്കേണ്ടത്. നാട്ടുകാരുടെ ആഘോഷത്തിന്റെ ഭാഗമാകാം, പക്ഷേ ലഹരിക്കടിപ്പെട്ട് ഒരിക്കലും ഒരു ഭക്തി നിർഭരമായ ചടങ്ങിൽ അലങ്കോലം ഉണ്ടാക്കാൻ പരിശ്രമിച്ചുകൂടാ. വേലി തന്നെ വിളവ് നിന്നാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി എന്നോർക്കുക.